അല്ല ആഭ്യന്തര വകുപ്പ് അതൊക്കെ ഗവൺമെന്റ് തീയക്കേണ്ട കാര്യമാണ് ഞങ്ങൾക്ക് അതിൻ്റെ അത് ഇവിടെ വേണ്ട കാര്യമില്ല ഞങ്ങളെ കൂട്ടിക്കെട്ടണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ സി പി എമ്മിനെ കൂട്ടിക്കേണ്ട ഒരു ലിംഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയണ്ട എ ഡി ജി പി ഒ അല്ലെങ്കിൽ ആരെങ്കിലുമോ വേറെ ഏതെങ്കിലും ഒരാളെ കാണുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഞങ്ങളെ അലട്ടുന്ന പ്രശ്നമല്ല ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടോ എന്നുള്ളതല്ല പ്രശ്നം എന്തിനു കണ്ടു എന്നുള്ളതാണ് ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുക പരിശോധിച്ചതിന് ശേഷം

പോളറൈസേഷന്റെ അപ്പോസ്ഥലരെന്ന് സിപിഐഎം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന ആർഎസ്എസ്സുകാരെയാണ് എൽഡിഎഫ് സർക്കാരിൽ ക്രമസമാധാനം പാലിക്കുന്ന ഉദ്യോഗസ്ഥൻ അനൌദ്യോഗികമെന്ന മേൽച്ചട്ടയിട്ട് കണ്ടിരിക്കുന്നത് സർക്കാർ ഇതെല്ലാം അറിഞ്ഞതല്ലേ അറിയിച്ചതല്ലേ ഇന്റലിജൻസ് എന്നിട്ടും ആഭ്യന്തര വകുപ്പിലെ അതിശക്തനായി അജിത് കുമാർ തുടരുന്നുവെങ്കിൽ അതിശയമല്ലേ തോന്നുക ഇടതടവില്ലാത്ത സംശയങ്ങളാണ് പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞു അതൃപ്തി സിപിഐക്ക് മാത്രമല്ലെന്ന് അതൃപ്തിയുണ്ടെങ്കിൽ കൂടിക്കാഴ്ച കഴിഞ്ഞ മാസങ്ങളായിട്ടും പാർട്ടി അത് ചർച്ച ചെയ്യാത്തതെന്താണ് നടപടിയില്ലാത്തതെന്താണ് ഇനിയുള്ള ചർച്ചകളിൽ സി പി എം പ്രതിനിധികൾ ഉണ്ടായിരിക്കില്ല എന്നുള്ള സൂചനയാണ് കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ നൽകിയത് എന്നതുകൊണ്ട് തന്നെ ഇടത് നിരീക്ഷകനാണുള്ളത് അനിൽ അക്കര കോൺഗ്രസിൽ നിന്നും പ്രിൻറ്റു മഹാദേവ് ബി നിന്നും എം ജയചന്ദ്രൻ ഇടത് നിരീക്ഷകനായി എൻ എം പിയേഴ്സൺ രാഷ്ട്രീയ നിരീക്ഷകനായി ചർച്ചയിൽ പങ്കെടുക്കുന്നു ആദ്യം ശ്രീ എം ജയചന്ദ്രൻ എന്താണ് എ ഡി ജി പി നടത്തിയ ദൗത്യം താങ്കളുടെ മനസ്സിലാക്കൽ എന്താണ് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച സി പി എമ്മിന് വേണ്ടി കൃത്യമായി പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ഡീൽ ഉറപ്പിക്കാനാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ ആ കൂടിക്കാഴ്ച എന്തിന് എന്നുള്ളത് സർക്കാരിന്റെ കേരളത്തിന് മൊത്തം ചോദ്യമാണ് കേരളത്തിന്റെ മൊത്തം ഉത്കണ്ഠയാണ് എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ താങ്കളെ മനസ്സിലാക്കണം എന്താണ് അല്ല അതൊരു ഡീലാണ് എന്ന് വെറുതെ പറഞ്ഞാൽ പോരല്ലോ ഒരു ഡീലാണെങ്കിൽ അതിന് വ്യക്തമായ പിന്നെ നിലപാടുകളും തീരുമാനങ്ങളും നടപടികളും ഉണ്ടാവണം അപ്പ എന്താ എന്ത് എന്ത് നിലപാടാണ് ഇക്കാര്യത്തിൽ ഡീലിന്റെ കാര്യത്തിലുള്ളത് എന്ത് നടപടിയാണ് ഉണ്ടായത് ഇത്തരം കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവ് ബാധ്യസ്ഥനാവണമല്ലോ പിന്നെ എ ഡി ജി പി കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തിരണ്ടിന് കണ്ടതിന്റെ റിപ്പോർട്ട് പിന്നെ എ ഡി ജി പി ഇന്റലിജൻസിന് പോയിട്ടുണ്ട് അതില് പേഴ്സണൽ ഇൻഫോർമൽ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല അതിന് വ്യക്തിപരമായി അദ്ദേഹത്തിന് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതാണ് മഷു എന്ന് പറഞ്ഞത് അതിൻ്റെ ആഭ്യന്തര വകുപ്പിന് ഇടപെടേണ്ട കാര്യമില്ല പിന്നെ അതങ്ങനെയല്ല അങ്ങനെ പോയിട്ടുള്ള നിശ്ചയമായിട്ടും പിണറായി വിജയന് വേണ്ടിയിട്ട് പിന്നെ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മുൻകൂട്ടി ഒരു വർഷം മുൻപേ ഒരു പ്ലാൻ ഒരു സ്കീം ഉണ്ടാക്കിയതാണ് ഒരു പ്ലോട്ട് ക്രിയേറ്റ് ചെയ്യായിരുന്നു എങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ സ്വാഭാവികമായിട്ടും വരണം ആരോപണം ഉന്നയിച്ചാൽ മാത്രം പോരല്ലോ രാഷ്ട്രീയമായി അദ്ദേഹത്തിന് ആരോപണം ഉന്നയിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് അതിന് ഏറ്റവും അർഹതയുള്ള പൊസിഷനിൽ ഇരിക്കുന്ന പ്രധാനപ്പെട്ട നേതാവാണ് പ്രതിപക്ഷ നേതാവ് പക്ഷേ ഇങ്ങനെ ഒരു പ്ലോട്ട് ക്രിയേറ്റ് ഉണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിന് അതിന്റെ ബാക്കി കാര്യങ്ങളും കൂടെ പറയാനും അദ്ദേഹം ബാധ്യസ്ഥനാണ് അല്ല വ്യക്തിപരമായി ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന് ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയെ പോയി കാണാം താൻ താമസിക്കുന്ന ഹോട്ടൽ ഹയാത്തിൽ ഔദ്യോഗിക വാഹനം മാറ്റിവെച്ചുകൊണ്ട് സ്വന്തം വാഹനത്തിൽ പോകാം അതിൽ ആർ എസ് എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അതായത് നിലവിൽ സമ്പർക്കകാര്യവാഹ ആണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എ ജയകുമാർ അദ്ദേഹം ദേശീയ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയ നേതാവാണ് അദ്ദേഹത്തിന്റെ ദൗത്യം എന്നുള്ളത് വി ഐപികളെ പാർട്ടിയിലേക്ക് ആർ എസ് എസിലേക്ക് അടുപ്പിക്കുക എന്ന ദൗത്യമാണ് പാർട്ടിയിലേക്ക് അല്ല ആർ എസ് എസിലേക്ക് അടുപ്പിക്കുക അങ്ങനെ ദൗത്യമുള്ള നേതാവുമായി നിരന്തരം ബന്ധപ്പെടുക റാം മാധവുമായി അദ്ദേഹം ഒത്തു കൂടിക്കാഴ്ച നടത്തുക പിന്നീട് പിന്നീട്താ ഹൊസബളെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഹൊസബളയെ കാണാൻ വേണ്ടി ജയകുമാറായി ജയകുമാറുമായി ഒത്തുപോവുക അത് അദ്ദേഹത്തിന് സ്വകാര്യ കാര്യം എന്ന നിലപാടിലേക്കാണോ അതിൽ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഈ കൂടിക്കാഴ്ചയുടെ വിവരം മുഖ്യമന്ത്രിയെ അറിയിച്ച ശേഷം മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന നിലപാട് അതാകാം എന്നാണോ അല്ല ഞാനതാണ് പറഞ്ഞത് ഈ ഈ പതിനാറ് മാസം മുമ്പ് നടന്ന ഈ സംഭവത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം എ ഡി ജി പി ദാത്രേയെ കണ്ടു പിന്നീട് രാംനാഥനെ കണ്ടു എന്നുള്ള വിവരങ്ങളുണ്ട് ആ വിവരങ്ങൾ ഗവൺമെന്റുമായിട്ട് ഒരു തരത്തിലും കണക്റ്റഡ് അല്ല ഗവൺമെന്റിന് വേണ്ടി ഏതെങ്കിലും ദൂത് പോയതുമല്ല ഗവൺമെന്റിന് ദൂതല്ലെങ്കിൽ ആ ഗവൺമെന്റിനെ നയിക്കുന്ന ഞാൻ പറയട്ടെ സ്മൃതി ഞാൻ പറയട്ടെ ബാക്കി ഇപ്പൊ പറയുന്നത് ആരോപണം ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഭരണഘടനാ പദവിയിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവാണ് ആരോ ആരോപണം പ്രതിപക്ഷ നേതാവ് സി പി ഐയുടെ പ്രതികരണമാണല്ലോട് ചോദിച്ചത് ബിനോ വിഷയത്തിന്റെ ചോദ്യം അതൃപ്തി ഉണ്ട് എന്ന് ഇന്ന് പാർട്ടി സെക്രട്ടറിയും പറയുകയാണ് അപ്പോൾ ഈ അതൃപ്തിയുള്ള പാർട്ടി സെക്രട്ടറി ഇത് അറിഞ്ഞിട്ടും ഇത്രയും മാസം എങ്ങനെയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ കാര്യം മുഖ്യമന്ത്രി അറിയുകയാണല്ലോ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടും അതിന്മേൽ മുഖ്യമന്ത്രിക്ക് എന്താണ് ഒരു സംശയം തോന്നാതിരുന്നത് പിന്നീട് അങ്ങോട്ട് പ്രധാനപ്പെട്ട ചുമതലകൾ എങ്ങനെയാണ് എ ലഭിക്കുന്നത് ശ്രീ ജയേന്ദ്രൻ അല്ല പ്രധാന എ ഡി ജി പി ചുമതല ലഭിക്കുന്നത് ഈ പ്രശ്നം പ്രശ്നം അത് അങ്ങനെ നമ്മൾ ഒരുപാട് വിഷയങ്ങളിലേക്ക് ഇത് വഴിതിരിച്ചുവിടുന്നതിന് പകരം ഈ ഒരേ മാത്രം നിൽക്കും ക്രമസമാധാന ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥനോ അതാത് സർക്കാരിന്റെ നയം അനുസരിക്കാൻ ബാധ്യസ്ഥനാണോ അല്ലയോ അല്ല അതല്ലോ ഞാൻ താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടിയല്ലേ ഞാൻ പറയേണ്ടത് അതാണല്ലോ ഞാൻ പറഞ്ഞു വരുന്നതും ഇപ്പോ ഉന്നയിക്കപ്പെടുന്നത് അദ്ദേഹം പിന്നെ തൃശൂർ എലക്ഷനു വേണ്ടി ചെയ്ത നടപടികളാണ് കഴിഞ്ഞ വർഷത്തെ ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണല്ലോ വിമർശനം ഉയരുന്നത് ആ വിമർശനത്തിനെ സാധൂകരിക്കണമെങ്കിൽ ഒരു വിമർശനം ഉന്നയിച്ചാൽ മാത്രം മതിയോ അതാണ് ഞാൻ ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്റെ ഒന്നാമത്തെ പോയിന്റ് തന്നെ അതാണ്

ഇനി ഇതിപ്പോൾ സ്വകാര്യ കൂടിക്കാഴ്ചയാണെങ്കിൽ സ്വകാര്യ കൂടിക്കാഴ്ച എന്ന് തള്ളിക്കളയണെങ്കിൽ എന്തിനാണ് ഇന്നലെ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ അല്ല എന്തിനാണ് ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ആ കൂടിക്കാഴ്ച വീണ്ടും ഇദ്ദേഹത്തെ വിളിപ്പിച്ചുകൊണ്ട് ഒന്നര മണിക്കൂർ ചർച്ച നടത്തിയത് മുഖ്യമന്ത്രി അത് മുഖ്യമന്ത്രിക്കല്ലേ അറിയൂ മുഖ്യമന്ത്രി എന്താ ചെയ്തതെന്നുള്ളത് എനിക്ക് ഒരു കാരണവശാലും വിവരം കിട്ടുന്ന ഒരാളല്ല ഞാൻ മുഖ്യമന്ത്രി എഴുതിയ അദ്ദേഹത്തെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തി എന്താണ് അതേ സംബന്ധിച്ച് ഞാൻ പിന്നെ ഒരു ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിവരം കിട്ടാൻ പ്രാപ്തനായിട്ടുള്ള ആളല്ല ഞാൻ അതെനിക്ക് പറയാനും കഴിയില്ല നമ്മളിപ്പോൾ സംസാരിച്ചു വന്ന വിഷയം അത് തൃശൂർ പറയണെങ്കിൽ വേണ്ട ഓക്കെ മുഖ്യമന്ത്രിക്ക് വേണ്ടി മറ്റ് നിലപാടുകൾ അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാനാണ് എങ്കിൽ ഏത് കാര്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് ഇവരുടെ വിട്ടുവീഴ്ച കൊണ്ട് നേട്ടം ഉണ്ടാവേണ്ടത് എന്നൂടെ കൂടെ വ്യക്തമാക്കണമല്ലോ അത് ലാവ്ലിയൻ കേസിലാണെങ്കിൽ അത് അത് ചർച്ച ചെയ്യണം അതല്ല വീണാ വിജയന്റെ കാര്യത്തിലാണെങ്കിൽ അത് ചർച്ച ചെയ്യണം ഈ കൂടിക്കാഴ്ച കൊണ്ടുണ്ടായ ഫലം എന്ത് കൂടിക്കാഴ്ച എന്തിനായിരുന്നു എന്നുള്ളത് പ്രതിപക്ഷം തെളിയിക്കണം അതാണ് താങ്കൾ പറഞ്ഞതിലെ സാരം അല്ലേ അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷമാണ് അതിന്റെ തെളിവുകൾ കൊണ്ടുവരേണ്ടത് പറയാം അല്ല എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞോളാം അല്ലേ അല്ല എന്റേത് ചോദ്യങ്ങളാണല്ലോ എന്റേത് ചോദ്യങ്ങളാണല്ലോ താങ്കളോട് മാത്രമല്ല ബാക്കി മൂന്ന് പേരോടുമുണ്ട് പ്രിൻഡു മഹാദേവ് ഇതിപ്പോൾ ഈ ആർ എസ് എസ് സാധാരണ ഒരു കൂടിക്കാഴ്ച നടത്തുകയാണെങ്കിൽ ശ്രീ പ്രിന്റു മഹാദേവ് സാധാരണഗതിയിൽ ആ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെങ്കിൽ അതും സമ്മതിക്കും അതാണ് ആർ എസ് എസിൻ്റെ ഒരു ശൈലി പക്ഷേ ഉത്തര കേരള കാര്യവ പി എൻ ഈശ്വരൻ ആദ്യം ഈ കൂടിക്കാഴ്ച അങ്ങോട്ട് നിഷേധിക്കുകയായിരുന്നു എ ഡി ജി പി ഹൊസബളെ കൂടിക്കാഴ്ച ആദ്യം നിഷേധിക്കുകയായിരുന്നു പിന്നീടാണ് അതിൽ സ്ഥിരീകരണം ഉണ്ടായത് ആ കൂടിക്കാഴ്ച നടന്നുവെന്ന് ആർ എസ് എസ് തന്നെ സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ എന്തുകൊണ്ടാണ് ആ കൂടിക്കാഴ്ച നിങ്ങൾ ആദ്യം ആർ എസ് എസ് ആദ്യം നിഷേധിച്ചതെന്നാണ് മനസ്സിലാക്കേണ്ടത് അതിൽ തുടങ്ങാം ഒന്നാമത്തെ ഒരു കാര്യം സത്യത്തിൽ ഈ അനാവശ്യമായിട്ട് ആർ എസ് എസിന്റെ മേൽ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് ഒന്ന് നമ്മൾ ആർ എസ് എസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്കറിയാം ഇതൊരു കൃത്യമായിട്ടുള്ളൊരു തിരക്കം മീഡിയ ഒരു പറ്റം മാധ്യമങ്ങളും വി ഡി സതീശനും നടത്തിയിട്ടുള്ള ഒരു തിരക്കഥയ്ക്ക് അനുസരിച്ചു കൊണ്ടാണ് ആർ എസ് എസ് ആരോപണം വരുന്നത് ആർ എസ് എസിന്റെ നിങ്ങൾ ഈ പറയുന്ന ചർച്ച ചെയ്യേണ്ട ആൾ എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ സർസംഘാല കഴിഞ്ഞാൽ രണ്ടാമനായിട്ടുള്ള സർക്കാരിവാഹമായിട്ടുള്ള ദത്രത്തേ ഒസഭളയാണ് ദത്രത്തേ ഒസഭള എന്ന് പറയുന്ന ആളോട് ഇവിടെ നിന്നൊരു എ ഡി ജി പി ചെന്നുകൊണ്ട് കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡീൽ സംസാരിച്ചു എന്ന് പറയുന്നതിൽ തന്നെ യാതൊരു വിധത്തിലുള്ള അർത്ഥവുമില്ല കാരണം അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡീലിൽ നിൽക്കുന്ന ഒരു ആളല്ല ദത്രാത്തേ ഒസഭള എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ആർ എസ് എസിന്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് രണ്ടാമത്തെ ഒരു കാര്യമാണ് ഇപ്പൊ ആർ എസ് എസിന്റെ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറുമായിട്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടത്തിയെന്ന് പറയുന്നതിൽ ഓക്കെ അല്ലെങ്കിൽ അമിത്ഷായുമായിട്ടാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുന്നതിൽ ഓക്കെ പക്ഷേ ദത്രാത്തേ ഒസഫലെ പോലെയുള്ള ആദരണീയനായിട്ടുള്ള ഒരു വ്യക്തിത്വത്തോട് എ ഡി പി ചെയ്തുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്ന് പറയുന്നതിന്റെ ആ കാര്യം തന്നെ സത്യത്തിൽ ചർച്ച ചെയ്യുന്ന ഔചിത്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം എന്താണെന്നാണ് താങ്കൾ വിശദീകരിക്കുന്നത് അല്ല തീർച്ചയായും ആർ എസ് എസ് അതിന്റെ പ്രവർത്തന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൂറാം വർഷത്തിലേക്ക് കടക്കുകയാണ് നിരവധി അനവധി ആളുകളുമായിട്ട് ആർ എസ് എസിന്റെ നേതൃത്വം ചർച്ച ചെയ്തിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുരുദേവൻ പറഞ്ഞതുപോലെ അറിയാനും അറിയിക്കാനും ഉള്ളതാണ് ആർ എസ് എസ് സ്വാഭാവികമായിട്ടും ഞങ്ങളെ അറിയാനുള്ളവർക്ക് ഞങ്ങളെ അടുത്തേക്ക് വരാം അപ്പൊ സ്വാഭാവികമായിട്ട് ഈ മേധാവിക്ക് ആർ എസ് എസിന്റെ നമ്മളെ എ ഡി ജി പിക്ക് ആർ എസ് എസ് മേധാവിയുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനടുത്ത് എത്താനുള്ള അവസരം അറിയിക്കാനുണ്ട് അങ്ങനെയല്ല അങ്ങനെ അതിന് അങ്ങനെ 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 സ്മൃതി 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 അങ്ങനെ അതിനെ വളച്ചൊടിക്കല്ലേ ഞങ്ങൾ നോക്കട്ടെ കേരളത്തെ ഐ എസ് ആർ മേധാവിയുമായിട്ട് ആർ എസ് എസിന്റെ എത്രയും ദിവസങ്ങളെ ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ നമ്മ മുൻ ഡി ജി പിമാരായിട്ട് ഒരുപാട് പേരുമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്തിട്ടുള്ള ഞങ്ങൾ ഈ ജന ഞങ്ങളൊരു ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു സാമൂഹിക സമരസത അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ എല്ലാ ആളുകളും വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും ഓർഗനൈസേഷനാണ് സ്വാഭാവികമായിട്ട് ആർക്ക് വേണമെങ്കിൽ ആർ എസ് എസ് മേധാവിയെ കണ്ട് അപ്പോയിൻമെന്റ് കിട്ടിയാൽ സംസാരിക്കുന്ന കാര്യമേ ഉള്ളൂ അതൊരു പൊളിറ്റിക്കൽ ലീഡിംഗ് ആയി പറഞ്ഞുകൊണ്ട് ആർ എസ് എസിന്റെ ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ഒരു ഘടനാപരമായ കാര്യത്തെ നിങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയ ചർച്ചയ്ക്ക് തരത്തിൽ അതിനെ വില അത് ഞങ്ങൾക്ക് അത് കുറച്ചൊരു പ്രശ്നം സൃഷ്ടിക്കുന്ന കാര്യമാണ് കാരണം അനാവശ്യമായിട്ട് അനാവശ്യം നിലവിൽ ആർ എസ് എസിലെ ദൗത്യം എന്താണ് ശ്രീ പ്രിൻജു അല്ല അത് അതെ സ്മൃതി നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ സമ്പർക്ക പ്രമുഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ നിൽക്കുന്ന എല്ലാ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആളുകളുമായി സമ്പർക്കം നടത്തി നൂറാം വർഷത്തിലേക്ക് പോകുന്ന ഞങ്ങളൊരു പ്രസ്ഥാനമാണ് സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കം അത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഈ നൂറ് വർഷമായി ഞങ്ങൾ നടത്തുന്ന പദ്ധതികളുണ്ട് പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകളെയും ഈ സമൂഹത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളെ എ ഡി ജി പി അല്ലെങ്കിൽ ഐ എസ് ആർ ഒ തലവൻ സമൂഹത്തിന്റെ സകല മേഖലയിൽപ്പെട്ട ഇവിടെ എല്ലാ ആർഎസ്എസ് ഇവിടെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു വിഭാഗമാണ് എന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിന് ശക്തമായ നിലപാടെടുക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാർട്ടി ഭരിക്കുന്ന സർക്കാരാണല്ലോ ഇവിടെയുള്ളത് ഇടത് സർക്കാർ ആ ഇടത് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥന് സർക്കാർ നയങ്ങൾ അനുസരിക്കാൻ ബാധ്യതയുണ്ടോ ഇല്ലയോ അല്ല അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമാണ് അതിലിപ്പോ നമുക്ക് ഇടപെടാൻ സാധിക്കില്ലല്ലോ ഞാൻ പറഞ്ഞത് ആർ എസ് എസിന്റെ രണ്ടാമനായിട്ടുള്ള ആർ എസ് എസിന്റെ സംഘടനാ ശ്രേണിയിൽ രണ്ടാമനായിട്ടുള്ള ഒരാൾ കഴിക്കുന്ന ആർ എസ് എസിനെ കുറിച്ച് ശരി അരി ആഹാരം കഴിക്കുന്ന പിറ്റു ഒരു കാര്യം പറയൂടി അങ്ങനെയൊക്കെ എന്തിനാണ് പ്രാന്തകാര്യവാഹകാദ്യം ഇത് നിഷേധിച്ചത് ആ കൂടിക്കാഴ്ച നിഷേധിച്ച എന്തിനാണ് അല്ല ഞാൻ പറയട്ടെ ഇപ്പൊ പല ആളുകളും ആർ എസ് എസുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇവിടെ ഞാൻ ഇതൊരു അജണ്ടയാണല്ലോ സത്യത്തിൽ ഇപ്പൊ ആർ എസ് എസ് ബന്ധം എ ഡി ജി പിക്ക് ഉണ്ട് എന്ന് പറയുന്നതിലൂടെ വി ഡി സതീശൻ ഒരു കൃത്യമായ ഒരു അജണ്ടയാണല്ലോ മുന്നോട്ട് വെച്ചാൽ അജണ്ട എന്താണ് സ്വാഭാവികമായിട്ട് എ ഡി ജി പി ബന്ധം ആർ എസ് എസ് അതിലൂടെ മൈനോറിറ്റി വോട്ടിന് ഏത് വിധേനയും യു ഡി എഫിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ഇത് വളരെ തന്ത്രമാണ് ഇത് വി ഡി സതീശൻ കുറച്ചു കാലം നിങ്ങൾ മനസ്സിലാക്കണം മുമ്പ് അല്ല അല്ല ഞാൻ പറയട്ടെ പ്രതിപക്ഷ നേ നേതാവ് പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് ആകുന്നതു മുമ്പ് ആർ എസ് എസിന്റെ പരിപാടികളിൽ ഞാൻ വരട്ടെ വരട്ടെ എന്ന് ചോദിച്ചിരുന്ന ആളാണ് വി ഡി സതീശൻ അനവധി വരട്ടെ പറഞ്ഞു പോയാൽ കാണിക്കാൻ ഞാൻ പറയട്ടെ ഞാൻ ശ്രുതി എന്റെ കയ്യിൽ ഇപ്പ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പൂങ്ങൂന്നത്ത് വെച്ച് നടന്നുള്ള ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിയിൽ ടി ഡി സതീശൻ പങ്കെടുത്തിട്ടുണ്ട് ആ പരിപാടിയിൽ ഞാൻ ഉണ്ടായിരുന്നു ശ്രുതി അതിൽ തെളിവിന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഞാൻ ആധികാരികമായി പറയുന്നത് പി ഡി സതീശന്റെ മുഖ്യമന്ത്രി കസാരയ്ക്ക് വേണ്ടിയിട്ട് ആർ എസ് എസിന്റെ സർക്കാരിവാഹിന്റെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഒരു രാഷ്ട്രീയ അജണ്ട തന്നെയാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് ബിജെപിക്കും ഒരേ അഭിപ്രായം ുംഭിപ്രായമാണ് ഈ ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുക്കട്ടെ എന്ന് ആവശ്യപ്പെടുന്ന വി ഡി സതീശൻ പൂങ്കുന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തത് നേരത്തെ വളരെ മുമ്പ് ഒരു ചിത്രം പുറത്തു വന്നതാണല്ലോ ഒരു ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട് അതിനെ വി ഡി സതീശൻ എന്ന് ഒരു വിശദീകരണം നൽകി നൽകിയെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്കൾക്ക് അതിൽ ഒരു വിശദീകരണം നൽകാം പൂങ്കുന്നത്തെ പരിപാടി കൂടാതെ ആർ എസ് എസുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച നേതാവാണ് വി ഡി സതീശൻ അതൊരു മറുപടി പറഞ്ഞ ആരോപണത്തിലേക്ക് വരാം അല്ലല്ല അതൊക്കെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടയില്ല വെടി സുരേന്ദ്രന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉണ്ടയില്ല വെടി പറയുന്നതാണ് ഭാരതീയ കേന്ദ്രം നമ്മുടെ സംസ്ഥാനത്ത് നിരവധിയായ സെമിനാറുകൾ തുടങ്ങിയ സംഘടിപ്പിക്കാറുണ്ട് അത് ക്രിയാത്മകമായ ചർച്ചകളാണ് ആ ആ ചർച്ചകൾ എന്ന് പറയുന്നത് അതിന്റെ നമ്മുടെ ഭാഗം പറയാൻ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇരായത്തുണ്ടാവും സ്വാഭാവികമായും പിന്നെ അങ്ങനെയുള്ള ചർച്ചകളൊക്കെ വി ഡി സതീശൻ സ്വാഭാവികമായും പങ്കെടുക്കാറുണ്ട് അത് ആർ എസ് എസിന്റെ ചർച്ചയുമാണ് എന്ന രീതിയിൽ ആർ എസ് എസിന്റെ പരിപാടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണു എന്ന രീതിയിലൊക്കെ പറയുന്നത് ബാലിശമാണ് അത് ഒരു തർക്കവും ആ ഞാൻ കുറണാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുവുല വിദ്യാമന്ദിരത്തിലാണ് പഠിച്ചത് അവിടെ പൂർണ്ണമായും ഒരു മതേതര സ്വഭാവത്തിൽ പോകുന്ന ഒരു സ്കൂളാണ് പക്ഷെ അവിടെ പല പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട് പി ഡി പുരുഷോത്തമൻ ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ഒരു കാലഘട്ടം അദ്ദേഹത്തെ എന്നെ പഠിപ്പിച്ച അധ്യാപകനാണ് ഹിന്ദി പഠിപ്പിച്ച അധ്യാപകനാണ് അപ്പൊ അവിടെയൊക്കെ പല പരിപാടികൾ നടക്കാറുണ്ട് ആ പരിപാടികൾക്ക് ചിലപ്പോൾ നമ്മൾ പോയി കാണും കാണാതിരിക്കും ഒക്കെ വേറെ വിഷയമാണ് അതൊക്കെ പരസ്യമായ കാര്യങ്ങളാണ് ഇതല്ലല്ലോ പ്രശ്നം ഇവിടെ ആർ എസ് എസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവിനെ സംസ്ഥാനത്തെ ക്രമസമാധാന നിലയുടെ ചുമതലയുള്ള എ ഡി ജി പി പോയി കണ്ടു എന്നുള്ളതാണ് അതിനെ ഈ സംസ്ഥാനത്തെ ഉത്തരവാദിത്തമുള്ള ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട നേതാവ് പറയുകയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയാന് കെ സുരേന്ദ്രൻ ആദ്യം പറഞ്ഞു ഒരു സതീശന്റെ ഉണ്ടയില വെടിയാണെന്ന് പറഞ്ഞു ഇപ്പൊ അത് മാറ്റി അപ്പൊ ഇത് ഒളിച്ചു വെച്ചതാണ് ഈ ഒന്നാമത്തെ പ്രശ്നമായി ബന്ധപ്പെട്ട് വരുന്നത് ഒളിച്ചു വെച്ചു എന്തിനു വേണ്ടിയാണ് ഒളിച്ചു വെച്ചത് എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ കടന്നപ്പോൾ ആർ എസ് എസുമായുള്ള ചെങ്ങാത്തം എവിടെയാണ് തുടങ്ങുന്നത് സ്മൃതിക്കറിയാലോ പിന്നെ വളരെ കൃത്യമായി ഇടതുപക്ഷ ഒരു ഗവൺമെന്റ് ആണ് ആ ഇടതുപക്ഷത്തിന് ഒരു വിദ്യാഭ്യാസ നയമുണ്ടായിരുന്നു ഒരു ഇടതുപക്ഷ ബദൽ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കി കൊണ്ടുപോകുന്ന ഒരു സംസ്ഥാനമാണ് എന്ന രീതിയിലാണ് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള സമരങ്ങളൊക്കെ ഞാൻ അതിലേക്ക് കടന്നുപോകുകയില്ല ഇവിടെ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് അനുമതി കൊടുക്കില്ല എന്ന് തീരുമാനിച്ചൊരു ഗവൺമെന്റ് ആണ് ഒന്നാം പിണറായി സർക്കാർ പക്ഷേ ഇവിടെ പിന്നെ സംഘപരിവാറിന്റെ കീഴിലുള്ള സരസ്വതി വിദ്യാലയങ്ങൾക്ക് ശ്രീ പിന്നെ സി രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് സരസ്വതി വിദ്യാലയങ്ങൾക്ക് അനുമതി കൊടുത്തുകൊണ്ടാണ് ഇടത് ബദൽ ആദ്യം പൊളിച്ചത് അത് ആർ എസ് എസിന്റെ ചങ്ങാത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവിടെ നിങ്ങോട്ട് തുടങ്ങിയാണ് അവസാനമായി വ്യത്തി നിൽക്കുന്നത് തൃശ്ശൂർ പൂരത്തിലാണ് ഞങ്ങൾ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന കാര്യം എന്താണ് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ഒരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് ആ പൊളിറ്റിക്കൽ ക്ലിയറൻസ് നടത്തുന്നത് ആദ്യം ആരാണ് പ്രധാനമന്ത്രിയും പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടനിലയിൽ നിന്ന് ആദ്യത്തെ കന്യായ പ്രവർത്തിച്ച് ശ്രീ ബെഹ്റയാണ് ആ ബെഹ്റയും അമിത്ഷായുമായുള്ള ബന്ധമാണ് ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത് രണ്ടാമത്തെ വിഷയം എവിടെയാണ് ഇ പി ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും തമ്മിലുള്ള ചർച്ചകളാണ് ആ ചർച്ചകൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ക്ലിയറൻസ് ആണ് പിന്നീട് വരുന്ന ഒരു ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭരണപരമായ ക്ലിയറൻസ് അത് ഏതൊക്കെ വിഷയങ്ങളിൽ എങ്ങനെയൊക്കെ വേണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട് നടന്നത് ഞാൻ ഓരോ കാര്യം ഓരോ ഓരോ വിഷയവുമായി വിവരിക്കുണ്ടായ നേട്ടം എന്താണ് ഈ ഈ വിഷയത്തിൽ അജിത് കുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ ഇ പി ജയരാജനും പിണറായി വിജയനും ഉൾപ്പെടെയുള്ള ത്രിമൂർത്തികൾ ഈ വിഷയത്തിൽ ഇടപെട്ടതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ ഞാൻ എണ്ണ എണ്ണി പറയാം ഇവിടെ സ്വർണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വപ്ന സുരേഷ് അല്ലാതെ ഈ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള സജിത്തും സരിത്തും അല്ലാതെ മറ്റാരും സ്വർണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജയിലിൽ കടന്നിട്ടില്ല ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലൈഫ് മിഷൻ പ്രതിസ്ഥാനത്ത് വന്ന വിഷയത്തിൽ ഇവിടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ ഒഴിയെ മറ്റാരും ജയിലിൽ കിടന്നിട്ടില്ല സി ബി ഐ എൻക്വയറി ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കേസിൽ ആ കേസ് ഒരു ഇഞ്ച് പോലും സുപ്രീം കോടതി സ്റ്റേ കൊടുത്തില്ല അന്വേഷണം മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ കേസിൽ ഒരു സ്റ്റേ പോലും കിട്ടാത്ത കേസിൽ ഇവിടെ ലൈഫ് മിഷൻ കേസ് മുന്നോട്ട് പോകുന്നില്ല ലാവിലും കേസ് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി എടുക്കാത്തത് അപ്പൊ ഈ വിഷയങ്ങൾ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായ വിഷയങ്ങളാണ് അത് എവിടുന്നാണ് ആരംഭിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ടായിരുന്ന അഡീ ആനന്ദും അഡീഷണൽ പിന്നെ ഡയറക്ടറുമായിരുന്ന പ്രശാന്ത് കുമാർ ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ ഒരു ഘട്ടത്തിൽ സ്ഥലം മാറ്റുകയാണ് സി ബി ഐയുടെ സൂപ്രണ്ടും ആ കേസുകൾ അന്വേഷിച്ച് ആളുകളെ സ്ഥലം മാറ്റുകയാണ് അപ്പൊ സ്വാഭാവികമായും ഈ കേസുകളിലൊക്കെ കേരളത്തിലെ എറണാകുളത്തെ സി ബി ഐ സൂപ്രണ്ടിന്റെ ഓഫീസും എറണാകുളത്തെ ജോയിന്റ് ഡയറക്ടർ ഓഫീസുമായ ഇ ഡിയും അവർ വളരെ ക്ലിയറായി ഈ കേസുകൾ മന്ദി പിന്നെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുകയാണ് അതാ ഞാൻ പറഞ്ഞത് അങ്ങനെ പല കേസുകളും സർക്കാരുമായി ബന്ധപ്പെട്ട് ഒന്നാം പിണറായി സർക്കാരിന്റെയും രണ്ടാം പിണറായി സർക്കാരിന്റെയും കേസുകൾ ആവിയായി പോയതിന്റെ പ്രതിഫലം എന്താണ് എന്ന് ചോദിച്ചാൽ ഇവിടെ എന്താണ് സി പി എം ബി ജെ പിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള പാർട്ടിയാണോ അല്ലല്ലോ ബി ജെ പിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള പാർട്ടിയല്ല ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം സമാഹരിക്കുന്ന പാർട്ടിയാണ് അവർക്ക് വേണ്ടത് ഇവിടെ ഒരു പൊളിറ്റിക്കൽ എൻട്രിയാണ് അവർക്ക് പാർലമെന്റിൽ സീറ്റാണ് വേണ്ടത് നിയമസഭയിൽ സീറ്റാണ് വേണ്ടത് അതിനുള്ള നീക്കങ്ങൾ നിയമസഭയിൽ നടത്തി ആ നിയമസഭയിൽ നടത്തിയ സ്ട്രാറ്റജി മാറ്റി കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നതായിരുന്നു അതിന്റെ വോട്ടിന്റെ കണക്ക് വടക്കാഞ്ചേരി ഉൾപ്പെടെ തൃത്താല ഉൾപ്പെടെ എടുത്താൽ നമുക്ക് ഷാജി ഉൾപ്പെടെയുള്ള സീറ്റുകൾ എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതാണ് അതിന്റെ പൊളിറ്റിക്കൽ ആയാലും അപ്പം നിയമസഭയിൽ നടന്നത് ഇവിടെ ഈ പാർലമെന്റ് സീറ്റിൽ തിരുവനന്തപുരത്തും തൃശൂരും ആറ്റെങ്കിലും മൂന്ന് സീറ്റുകളുടെ ബാർഗേനിങ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത് ആ ബാർഗെയിനിൽ മൂന്ന് സീറ്റിൽ തിരുവനന്തപുരവും ആറ്റെങ്കിലും വിജയിക്കുമോ പരാജയപ്പെടുമെന്ന ഘട്ടത്തിലേക്ക് എത്തി തൃശൂരിൽ മാത്രമാണ് ആ നേട്ടമാർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഇവിടെ ഒറ്റ ചോദ്യമുള്ളൂ സ്മൃതി ഇവിടെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പിണറായി വിജയൻ കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും പ്രഗത്ഭനായ ഇ പി ജയരാജനെ കുരുതി കൊടുത്തിട്ട് ഇവിടെ അതിനേക്കാൾ അതിന്റെ ഒപ്പം ഈ ത്രിമൂർത്തികളിൽ ഒരാളായിരുന്ന അജിത് കുമാറിന്റെ രോമത്തിൽ പോലും ഈ സർക്കാരിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ ഈ ഡീലിനകത്ത് പ്രധാന കക്ഷിയായിരുന്നു ഇത് ഒന്നുകിൽ പ്രതിസാനത്തോ സാക്ഷി സ്ഥാനത്തോ വരേണ്ട അജിത് കുമാറിനെ തൊടാൻ ഈ ഗവൺമെന്റിന് ഭയമാണ് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇ പി ജയരാജന് കുരുതി കൊടുത്തിട്ട് പോലും സംശയിച്ചുകൊണ്ട് നേരത്തെ തന്നെ പ്രധാനപ്പെട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുത്തിട്ടുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അതിശക്തമായ പ്രതികരണങ്ങൾ പരസ്യമായി നടത്തിയിട്ടുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ടി പി സെൻകുമാറിനെതിരായ വിമർശങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് അജിത് കുമാറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ഈ മൗനം എന്നുള്ളതാണ് അറിയേണ്ടത് ശ്രീ എൻ എം പിയേഴ്സൺ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ച അറിഞ്ഞിട്ടും അതിന്മേൽ നടപടിയെടുക്കാതെ കൂടുതൽ ചുമതലകൾ എ ഡി ജി പിക്ക് നൽകുന്നു കൂടുതൽ ദൗത്യങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് ജനം മനസ്സിലാക്കേണ്ടത് ടി പി സെൻകുമാറിനെതിരെ ഉയർത്തിയ വിമർശനങ്ങൾ മുഖ്യമന്ത്രി നടത്തിയ വിമർശനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ സെൻകുമാർ ആർ എസ് എസ് ബന്ധത്തെ അതിരൂക്ഷമായി വിമർശിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടായിരിക്കാം ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ അജിത് കുമാറിന്റെ കാര്യത്തിൽ മൗനം പാലിക്കുന്നത് അല്ല നമ്മളുടെ ചർച്ചകളുടെ പൊതു സ്വഭാവം ഹൈപ്പത്തറ്റിക്കൽ അസംഷൻസ് തന്നെയാണ് ഈ കാര്യത്തിൽ നമുക്ക് അത് തന്നെ നിർവഹിക്കാനായിട്ട് കഴിയുള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻപ് സെൻകുമാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനത്തെ കുറിച്ച് അദ്ദേഹം നടത്തിയ നിരീക്ഷണം ശരിയായിരുന്നു അദ്ദേഹം ആർ എസ് എസ് ബന്ധമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നത് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് പുറത്തുപോയ സമയത്ത് കേരളം തിരിച്ചറിഞ്ഞ അദ്ദേഹം ആർ എസ് എസ് കാരനായി മാറി ഇപ്പോൾ അജിത് കുമാർ ആർ എസ് എസുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ആർ എസ് എസിന്റെ അജണ്ടകൾ നടപ്പിലാക്കപ്പെടുന്നു എന്ന് മാത്രമേ പിണറായി വിജയന്റെ പഴയ സ്വഭാവം അദ്ദേഹത്തിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയ സമയത്ത് തന്നെ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു അങ്ങനെ ഫോളോ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആർ എസ് എസ് ക്യാരക്ടർ ഉണ്ടോ എന്നുള്ള കാര്യം തിരിച്ചറിയാനും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനും കഴിയേണ്ടതാണ് കാരണം ഇതൊരു പൊളിറ്റിക്കൽ പൊസിഷനാണ് ഇന്ത്യയിലാകെ കമ്മ്യൂണിസത്തെക്കുറിച്ചും മാർസിസത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന ഏക സംസ്ഥാനം കേരളമാണ് മറ്റൊരിടത്തും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആരുമില്ല ഒരു മാധ്യമം അതിന് ശ്രമിക്കില്ല അപ്പോ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പൊളിറ്റിക്കൽ അജണ്ട എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രപരമായിട്ട് കമ്മ്യൂണിസത്തെയും മാർസിസത്തെയും ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ആ ആശയമായി ജീവിക്കുന്നതായിട്ടുള്ള പാർട്ടിയോ വ്യക്തികളോ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രത്യയശാസ്ത്രപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പ്രത്യേകിച്ച് അവരുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ആ അജണ്ടകൾ നടപ്പിലാക്കാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് വളരെ ഗൗരവമായിട്ട് അവർ ചർച്ച ചെയ്യുകയും അവർ ചെയ്യുന്ന ചർച്ചകളൊന്നും അങ്ങനെ പരസ്യമായ ചർച്ചകളില്ല കാരണം ആ ഓർഗനൈസേഷനെ ഒരു ഗോസ്റ്റ് ഓർഗനൈസേഷന്റെ ക്യാരക്ടറാണ് പഴയകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ പ്രവർത്തിച്ചിരുന്ന പോലെ അപ്പോൾ പൊതുവായിട്ട് എടുക്കാൻ പോകുന്നതായിട്ടുള്ള തീരുമാനം എന്ത് അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ആർ വളരെ ഉത്തരവാദിത്തപ്പെട്ട പല നേതാക്കൾക്കും അറിയാൻ വേണ്ടി അതുകൊണ്ടാണ് ഈ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ആദ്യത്തെ ചർച്ച വന്ന സമയത്ത് ആർ എസ് എസിന്റെ നമ്മളുടെ കേരളത്തിലുള്ള ചില നേതാക്കൾ അതിനെ നിഷേധിച്ചതിന്റെ അടിസ്ഥാനം അതായത് കാരണം അവരൊക്കെ അറിയില്ല അതുകൊണ്ട് അവർ നിഷേധിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അത്ര രഹസ്യമായിട്ട് ഗോസ്റ്റ് ഓർഗനൈസേഷന്റെ സമ്പൂർണമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കൂടി അവർ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ പോലീസിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ പോലീസ് സംവിധാനത്തിലും അവർ അവരുടേതായിട്ടുള്ള പ്രത്യേകമായ സംവിധാനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇന്ത്യൻ പട്ടാളത്തിൽ അവരെത്ര ശക്തമായിട്ടുള്ള രീതിയിലാണ് നുഴഞ്ഞു കയറിയിട്ടുള്ളത് അത്ര ഗൌരവമായിട്ടുള്ള ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ളൊരു ഒരു സംഘടനയാണ് അത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ പരിഗണിക്കാനും പരിശോധിക്കാനും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ആർ എസ് എസ് അതിന്റെ അജണ്ടകൾ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് അത് നടപ്പിലാക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വമാണ് പ്രത്യേക ഒരു കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള സർക്കാരിന്റെ ചുമതല ആ ചുമതലയാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് പ്രത്യശാസ്ത്രപരമായിട്ട് കീടങ്ങലാണോ എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഹൈപ്പത്തൽ ആങ്കർ അതിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഉന്നയിക്കുന്നതായിട്ടുള്ള ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാനായിട്ട് സർക്കാരിന് കഴിയേണ്ടതാണ് സർക്കാരിന് കഴിയേണ്ടതെന്ന് പറഞ്ഞ പാർട്ടിക്കാണ് കഴിയേണ്ടത് സർക്കാർ ആരാണ് എങ്ങനെയാണ് ഈ സർക്കാർ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം അന്മർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ വെറുതെ വീട്ടിൽ നിന്ന് കയറി വന്ന് മുഖ്യമന്ത്രിയായ ആളല്ല പിണറായി വിജയൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള സന്ദേശം അതിനകത്തുണ്ട് നമ്മൾ നേരത്തെ ബി എസ് മധുരനിലും പിണറായി തമ്മിലുള്ള യുദ്ധം നടന്ന സമയത്ത് തിരുവനന്തപുരത്ത് ശംഖുമുഖം കടപ്പുറത്ത് കടൽ കാണാമെന്ന കുട്ടിയുടെ കഥ പിണറായി വിജയൻ പറഞ്ഞത് നമുക്കറിയാവുന്നതാണ് അല്ലെ തിരയാകണോ ബക്കറ്റില് വെള്ളമാകണോ എന്ന് ഓരോ നേതാവും തീരുമാനിക്കേണ്ടതാണ് എന്നാണ് അദ്ദേഹം ബി എസിനെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിച്ചത് പ്രസ്ഥാനത്തിന്റെ മാർത്തറ്റിനോടൊപ്പം നിൽക്കുന്ന സമയത്ത് മാത്രമാണ് ഒരു നേതാവിന് ശക്തിയുള്ളു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അന്ന് വിമത നേതാവായിട്ടുള്ള വി എസിനെതിരെ ഉന്നയിച്ച അതേ പ്രതിധ്വനിയാണ് യഥാർത്ഥത്തിൽ അൻവറിന്റെ ഈ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞു ആരാണ് അൻവർ അൻവറിന് എന്താണ് പ്രത്യേക ശാസ്ത്രബോധ്യമുള്ളത് എന്താണ് അദ്ദേഹം കമ്മ്യൂണിസം മുതൽ മാനസവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് പ്രത്യേക ശാസ്ത്രപരമായിട്ട് ഒരു കാഴ്ചപ്പാടും അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ പോലും അദ്ദേഹം നമ്മളുടെ മുന്നിൽ പറഞ്ഞത് കേരളത്തിലെ പതിനായിരക്കണക്കിന് വരുന്ന ലക്ഷക്കണക്കിന് വരുന്നതായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്നാണ് പറഞ്ഞത് ഈ ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആളുകളുടെ ആഗ്രഹ സാക്ഷാത്കരണത്തിന്റെ ഭാഗമാണ് എന്റെ പ്രസ്താവന എന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മളുടെ നേരത്തെ പറഞ്ഞ ഈ ഹൈപ്പോത്തറ്റിക്കൽ യിട്ടുള്ള നമ്മളുടെ ചിന്തകൾ നമ്മൾ അങ്ങനെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ തയ്യാറാവുന്നതിന്റെ അടിസ്ഥാനം എന്തുകൊണ്ട് അത് വിശദീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി വിശദീകരിക്കണം ഞാനിത് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ടും ഇവനിൽ ഇത്തരത്തിലുള്ള ഒരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ആർ എസ് എസുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കിയിട്ടും അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കാതിരിക്കുന്നതെന്ന് ഏത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കാലത്താണ് ആർ എസ് എസിന്റെ കാര്യവാഹവുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് പ്രമുഖരായിട്ടുള്ള നേതാക്കളുമായിട്ടോ സംസാരിക്കുകയും ബന്ധം പുലർത്തുകയും ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികളെ പാർട്ടിയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത് എക്കാലത്തും ഉണ്ടായിട്ടുണ്ടോ ഒരിക്കലും ഉണ്ടായിട്ടുണ്ട് പാർട്ടിയുടെ ആദ്യകാലത്ത് ഭരണത്തിൽ വരുന്ന സമയത്ത് പാർട്ടിക്കെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഇത് സെൽ ഭരണമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓരോ സെല്ലുകളും ഓരോ യൂണിറ്റുകളും തീരുമാനിക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നതായിട്ടുള്ള ഒരു രാജ്യമാണ് ഒരു പ്രദേശമാണ് കേരളം എന്നാണ് വലിയ തരത്തിൽ പ്രതിപക്ഷം ആരോപിച്ചിരുന്നത് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള പാർട്ടിക്കകത്ത് എങ്ങനെയാണ് ആർ എസ് എസിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ കഴിയുന്നത് എന്നത് കേരളം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യമാണ് അങ്ങനെയാണ് ചെയ്യുന്നത് അതിൽ ആർക്കും എന്നാണ് ഞാൻ കാരണം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അതിൽ നിസ്സഹായത്തെയാണോ അതോ സർക്കാരിന് ആവശ്യമായ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആവശ്യമായ കാര്യങ്ങൾ അപ്പുറത്ത് നടപ്പാക്കി കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണോ ഇതിലെ നിശബ്ദത എന്താണ് താങ്കളെ മനസ്സിലാക്കാൻ അത് നമ്മുടെ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു അസംഷൻ അദ്ദേഹത്തിന് അക്കാര്യത്തിൽ നിസ്സഹാതയേക്കാൾ കൂടുതലായിട്ട് അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉള്ള അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളുടെ ഭാഗമാണ് എന്ന് കരുതാവുന്ന ഒരുപാട് കാരണങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ യഥാർത്ഥത്തിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതൊക്കെ ഈ പുകമറയുടെ തിരശ്ശീല അഴിച്ചുമാറ്റേണ്ടതാരാണ് ശരി മുഖ്യമന്ത്രി വിജയേന്ദ്രൻ പാർട്ടി സെക്രട്ടറിക്ക് അതൃപ്തി പാർട്ടി സെക്രട്ടറി പരസ്യമായി പറഞ്ഞിരിക്കുന്ന അതൃപ്തി ഞങ്ങൾക്കുമുണ്ട് സി പി ഐ പോലെ ഞങ്ങൾക്കുമുണ്ട് അതൃപ്തി എന്നതിൽ ആ അതൃപ്തി പരസ്യമാക്കി പറയുമ്പോൾ അതിൽ കൃത്യമായ മറുപടി നൽകേണ്ടത് ആരാണ് മുഖ്യമന്ത്രിയാണ് എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഉയരുന്നത് ഈ ചോദ്യങ്ങൾ പുറത്തുനിന്നല്ല ആദ്യം വന്നിട്ടുള്ളതെന്നാണല്ലോ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നത് ഇത് ആദ്യം പറയുന്ന ആരാണ് ഭരണപക്ഷത്തിൻ്റെ ഭാഗമായി തന്നെ നിൽക്കുന്ന പി വി അൻവറാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം അത് മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ പ്രസംഗം അത് വലിയ തോതിൽ വിമർശത്തിനിടയാക്കിയത് നമ്മളന്ന് ചർച്ച ചെയ്തതാണല്ലോ ആ ഘട്ടത്തിൽ എന്താണ് പിണറായി വിജയനുള്ള പ്രിവിലേജ് കേജ്രിവാളിനും ഹേമന്ത് സോറിനും ഇല്ലാത്ത എന്ത് പ്രിവിലേജാണ് പിണറായി വിജയനുള്ളത് എന്ന ചോദ്യം അന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ നിലപാട് എന്ന മട്ടിൽ മുന്നണി മര്യാദ ലംഘിച്ചുള്ള നിലപാട് എന്ന മട്ടിൽ അന്ന് വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു പപ്പു എന്ന് പറയാതെ തന്നെ പറയുന്ന രൂപത്തിൽ പിണറായി വിജയൻ പ്രതികരിച്ചു അദ്ദേഹം പ്രകോപിതനായി എന്ന് നമ്മൾ കണ്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് തന്നെ ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ അറിഞ്ഞ പ്രതിപക്ഷ നേതാവ് ഈ കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചിരുന്നു ഇത് പറയണം എന്ന് തന്നെ ആവശ്യം പ്രകാരമാണ് രാഹുൽ ഗാന്ധി എന്ന് അങ്ങനെ പ്രസംഗിച്ചാണ് അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഉയരുമ്പോൾ എന്താണ് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് അത് താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഇത് ഇത്തരം കാര്യങ്ങൾ മുൻപും സംഭവിച്ചിട്ടുണ്ട് ഇത്തരം വിവാദങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് അതില്ല എന്ന് കണ്ണടയ്ക്കാനും കഴിയില്ല ഏറ്റവും ക്ലാസിക്കലായ ഉദാഹരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ആറ് മാർച്ച് ഒന്നിന് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ പ്രഖ്യാപിച്ച സി ബി ഐ അന്വേഷണം ലാവലിൻ സി ബി ഐ അന്വേഷണം അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല അതിന്റെ തീരുമാനം സി ബി ഐ കോടതിയുടെ തീരുമാനം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിന് പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കുകയാണ് ചെയ്തത് അതിപട്ടികയിൽ തന്നെ ഒഴിവാക്കി കുറ്റവിമുക്തനാക്കി അതിനെതിരെ സി ബി ഐ ഹൈക്കോടതിയെ സമീപിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ സി ബി ഐയും പിന്നെ കുറ്റവിമുക്തനാക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് സോറി പിന്നെ രണ്ടായിരത്തി പതിനാലിലാണല്ലോ ഇദ്ദേഹം വരുന്നത് നരേന്ദ്രമോദി അതിനു മുമ്പ് ഈ സി ബി ഐ കോടതിയിൽ പ്രതിപട്ടികൾ ഒഴിവാക്കുമ്പോൾ രണ്ടാം യു പി എ സർക്കാർ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് പ്രധാനമന്ത്രി കേരളത്തിൽ പിന്നെ ഉമ്മൻചാടി സർക്കാരുമാണ് അപ്പോൾ അന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞത് കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള ധാരണയാണ് പിണറായി വിജയനെ ഇക്കാര്യത്തിൽ ഈ കേസിൽ കുറ്റവിമുക്തനാക്കിയത് എന്നാണ് വ്യാപകമായ പ്രചാരണം നടത്തിയത് സോളാർ കേസിൽ സോളാർ കേസിൽ കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് ഏത് കാലത്താണ് പിണറായി വിജയന്റെ കാലത്താണ് ഞാൻ ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞോട്ടെ എന്നിട്ട് അതിലേക്ക് പറഞ്ഞ പോരെ അപ്പൊ എന്നിട്ട് ആ ആ സംഗതിയിൽ പിന്നെ ഇപ്പോഴത്തെ വിമർശനം എന്താണ് ഇപ്പോഴും ഉയരുന്നത് ശ്രീ അനിലക്കര ഉൾപ്പെടെ എന്താണ് അത് സുപ്രീം കോടതിയിൽ നിരന്തരം നീട്ടിവെക്കപ്പെടുന്നു ഈ ലാവ്ലിൻ കേസ് മാത്രമാണോ സുപ്രീം കോടതിയിൽ കോടതി നീട്ടിവെക്കപ്പെടുന്നു അന്വേഷിച്ച് നോക്കണം പ്രിയപ്പെട്ട അനിൽ അക്കര സുപ്രീം സുപ്രീംകോടതി ഒബ്സർവർ എന്ന് പറഞ്ഞൊരു അവർക്കൊരു പോർട്ടലുണ്ട് ഒരു ഓൺലൈൻ പോർട്ടലല്ല ഓൺലൈൻ സംവിധാനമുണ്ട് അതില് പിന്നെ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള കണക്കാണ് ഇപ്പോൾ ഉള്ളത് അതിലെത്ര കേസുകളാണ് കെട്ടിക്കടക്കുന്നത് എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് സുപ്രീം കോർട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് അത് പറയുന്നുണ്ട് ഈ പിന്നെ ഇത് രജിസ്റ്റർ ചെയ്യാണല്ലോ മാറ്റിവെക്കുന്നത് അതിനേതായിട്ടുള്ള കാരണങ്ങളുണ്ടല്ലോ അതവിടെ നിൽക്കട്ടെന്നേ ഞാൻ പറയുന്നത് സി ബി ഐ കോടതി വെറുതെ വിട്ടപ്പോൾ ബി ജെ പി ആരോപിച്ചത് ഇങ്ങനെയാണ് പിണറായി വിജയനും സി പി എമ്മും കോൺഗ്രസ് നേതൃ ആയിട്ടുള്ള ബാന്ധവത്തിന്റെ പേരിലാണ് ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ബി ജെ പി നേതാക്കൾ അന്ന് കോൺഗ്രസ് മിണ്ടിയില്ല ഇന്ന് അവരതൊന്നൊക്കെ മറന്നിട്ട് നേരെ ലാവലിൻ കേസ് സുപ്രീം കോടതി മാറ്റി മാറ്റിവെച്ചതിനെ ചർച്ച നടക്കട്ടെ അത് നടന്നോട്ടെ അക്കാലത്തൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പിന്നെ ഇത് ഭൂതകാലം ഒന്നും അങ്ങനെ കണ്ണടച്ചാൽ ഇട്ടാവില്ല മാറിപ്പോവുകയും ഇല്ല അത് അവിടെ തന്നെ നിലനിൽക്കുന്നു ചരിത്രം ചരിത്രമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് അതാർക്കും തൂത്ത് കളയാൻ കഴിയില്ല അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ മറ്റ് പല കേസുകളും താങ്കൾ ഇപ്പൊ പറഞ്ഞ കേസടക്കം അതിലും ഉണ്ടല്ലോ പിന്നെ അൻവർ പറഞ്ഞ ചില പുതിയ വെളിപ്പെടുത്തലുകളിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ എങ്ങനെയാണ് അതിന്റെ ട്വിസ്റ്റ് ഈ എ ഡി ജി പി അടക്കം ഉണ്ടാക്കിയിട്ടുള്ളത് അതും വന്നിട്ടുണ്ട് ഈ ഡി ജി പിയുടെ ടീമിന്റെ അന്വേഷണത്തിൽ ആ വിഷയം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏത് വിഷയം അതും അതും അതുകൊണ്ട് അന്വേഷണത്തിരിക്കെക്കുറിച്ച് ഇപ്പൊ പറയാറാവുന്നില്ല ഏത് വിഷയം ഈ മറ്റേ ഇത് ഇതുതന്നെ സോളാർ കേസിലെ വിഷയത്തിൽ പിന്നെ പരാതി കൊടുത്ത ആളിനെ എങ്ങനെയാണ് അതിൽ നിന്ന് അടർത്തി മാറ്റി തെറ്റായ രീതിയിൽ അന്വേഷണം നടത്തിയതെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ വിഷയം അടക്കം അന്വേഷിക്കുക അന്വേഷണത്തിലുണ്ട് ഡി ജി പിയുടെ ടീമിന്റെ അന്വേഷണത്തിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ട് പിണറായി സർക്കാർ അതെ അതെ അങ്ങനെ സ്വാധീനിക്കപ്പെടാൻ സ്വാധീനിക്കപ്പെടാൻ ഇടവരുത്തിയ അപ്പൊ അൻവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണോ ഇതെല്ലാം നമ്മളിലേക്ക് വരുന്നത് അൻവറിന്റെ പിന്നെ ഈ മാർഗം എന്ന് പറയുന്നത് ലക്ഷ്യത്തെ സാധൂകരിക്കുന്നില്ല പലപ്പോഴും അതൊരു വിമർശനമായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ സർക്കാരും ശ്രീ

അല്ല സി പി ഐ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ആ രൂപത്തിലല്ല ഗോവിന്ദ മറുപടി പറഞ്ഞത് ഞാനും എനിക്കും ഇതിനകത്ത് തൃപ്തിയുണ്ടോ എന്നാണോ നിങ്ങൾ കരുതുന്നത് എന്ന മറ ചോദ്യമാണ് അദ്ദേഹത്തിന്റെ വന്നത് അല്ലാതെ എനിക്ക് തൃപ്തി എന്റെ പാർട്ടിക്ക് തൃപ്തിയില്ലെന്നോ എനിക്ക് തൃപ്തിയില്ലെന്നോ അല്ല എം വി ഗോവിന്ദ്രാൻഡ് സമ്മേളനം ഇവിടെ ഇ പിക്ക് എതിരെ നടപടി ഉണ്ടാക്കുന്നു ഉദ്യോഗസ്ഥനെതിരെ മൗനമാണ് എന്തുകൊണ്ടാണ് ആ മൗനം അല്ല പാർട്ടി സമ്മേളനങ്ങൾ ഇതൊക്കെ ഉയരണം ഈ പാർട്ടി സമ്മേളനം എന്ന് പറയുന്നത് മൂന്ന് വർഷത്തെ ഇടവേളക്ക് ശേഷം പാർട്ടി കോൺഫറൻസുകൾ നടക്കുന്നത് അവിടെ ഇതൊക്കെ ഉയരണം ശരി തൃപ്തികരമായ തൃപ്തികരമായ മറുപടി ലഭിക്കുന്നുണ്ടോ ഇല്ലയോ പാർട്ടി പാർട്ടി അണികൾക്ക് തൃപ്തികരമായ മറുപടി ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങളെ തുടങ്ങിയിട്ടുള്ളൂ ഇനി ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും കഴിഞ്ഞാണ് സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസും നടക്കുക അപ്പൊ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പാർട്ടി അണികൾ തൃപ്തരാണോ എന്ന് അറിയാൻ എങ്ങനെ കഴിയും പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങനെയാണല്ലോ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മാത്രമാണ് അതെ അതെ ബാക്കിയുള്ള സമ്മേളനം കൊണ്ട് വരട്ടെ അപ്പോഴാണല്ലോ ഈ വിമർശനങ്ങൾ തൃപ്തരാണോ എന്നുള്ളത് നമുക്കൊന്ന് ഒന്ന് അസസ് ചെയ്യാൻ കഴിയുക ബ്രാഞ്ച് സമ്മേളനങ്ങളിലെ വിമർശനങ്ങൾക്ക് വലിയ പരിമിതിയും പരിധിയുമുണ്ട് പക്ഷെ അങ്ങനെ മറ്റുള്ള കമ്മിറ്റികൾ വരുമ്പോൾ അങ്ങനെയല്ല കുറെ കൂടെ വിശാലമായും സമഗ്രമായിട്ടുമാണ് വിമർശനങ്ങൾ വരാറുള്ളത് അതുകൊണ്ട് തന്നെ അവിടുത്തെ വിമർശനങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വവും കാമ്പും കടമ്പും ഉണ്ട് മറുപടിയും കൃത്യമായിട്ട് പറയേണ്ടി വരും അപ്പൊ ആ നിലയിലേക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ വരും മാസങ്ങളിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത് ശരി അവിടെ വെച്ചാണ് അത്രയും താങ്കളുടെ ചോദ്യത്തിന്റെ അസസ്മെന്റ് അപ്പോഴാണ് നടത്താൻ കഴിയുക ശരി സമയം നീണ്ടു നിൽക്കുകയാണ് ഇനിയും സമയമുണ്ട് മുഖ്യമന്ത്രിക്ക് പ്രതികരിക്കാനും സമയമുണ്ട് എന്നുള്ളതാണ് താങ്കളുടെ വിശദീകരണം ശരി ശ്രീ പ്രിൻഡു പ്രിൻഡു മഹാദേവ് ഇന്നിപ്പോൾ ടി എൻ പ്രതാപൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും ഇപ്പോൾ അനിൽ അക്കര പറഞ്ഞതുമായ കാര്യങ്ങൾ എന്താണ് ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നത് ഇവിടെ പല കേസുകളിലും അന്വേഷണം പാതി വഴിയിൽ നിൽക്കുന്നു ഒരു വിവരവും ഇപ്പോൾ ഇല്ല കരുവന്നൂർ കേസ് എക്സാലോജിക് അന്വേഷണം ഈ പറയുന്ന ലാവ്ലിൻ അവിടെയൊക്കെ നിൽക്കട്ടെ ഇപ്പോഴുള്ള പുതിയ കേസുകളിലെ അന്വേഷണം ഇവിടെ വരെ എത്തുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായ പ്രശാന്ത് കുമാർ അദ്ദേഹം സി പി എമ്മിലെ പ്രധാനപ്പെട്ട നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ റിമാൻഡ് റിപ്പോർട്ട് അടക്കം തയ്യാറാക്കിയ ശേഷം അദ്ദേഹത്തെ സ്ഥലം മാറ്റുന്നു പകരം ഒരു ഉദ്യോഗസ്ഥൻ വരുന്നു അന്വേഷണം ഇഴയുന്നു എന്നുള്ളതാണ് അറിയുന്നത് ഡൽഹിയിൽ നിന്ന് മെസ്സേജ് വരികയാണ് അവിടെ നിർത്തിക്കോളൂ എന്ന് അതിനുശേഷം പ്രശാന്ത് കുമാറിനെ സ്ഥലം മാറ്റുന്നു എന്നുള്ളതാണ് ഇന്ന് ടി എൻ പ്രതാപൻ വാർത്താസമ്മളത്തിൽ പറഞ്ഞ കാര്യം അപ്പോൾ ഇതാണ് ആർ എസ് എസുമായി ബന്ധപ്പെട്ട സി പി എം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്ന ഡീൽ എന്നുള്ളത് താങ്കൾ പറയുന്നു ഹൊസബളയെ പോലുള്ള പ്രധാന നേതാക്കളുമായി എ ഡി ജി പി വഴി വേണോ ഈ ഡീൽ എന്ന് താങ്കൾ ോ നൂറാം വർഷത്തിലേക്ക് എത്തുകയാണ് ആർ എസ് എസ് ആർ എസ് എസിനെ സംബന്ധിച്ച് നൂറാം വർഷത്തിൽ എത്തുമ്പോൾ പല അജണ്ടകളുമുണ്ട് താങ്കൾ പറയുന്ന വിശാലമായ അജണ്ടകൾ അദ്ദേഹത്തിന്റെ സ്ഥാനം വെച്ചുകൊണ്ട് തന്നെയുള്ള വിശാലമായ അജണ്ടകൾ അത് സി പി എമ്മിന്റെ ആഗ്രഹങ്ങൾ നിവർത്തിച്ചു കൊടുക്കുക എന്നുള്ളതിനപ്പുറം ആർ എസ് എസിന് ഇവിടെ കൃത്യമായി വേരുണ്ടാക്കുക എന്നുള്ള കൂടിയാണല്ലോ അതിന്റെ ഭാഗമായിട്ട് ചില ഒത്തുതീർപ്പുകൾ അതിന്റെ ഭാഗമായി തൃശൂരിലെ വിജയം എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടാൽ അതിന് മറുപടി ഉണ്ടോ അല്ല അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർ വ്യാഖ്യാനിക്കട്ടെ സ്മൃതി ഒന്ന് മനസ്സിലാക്കട്ടെ നിങ്ങൾക്ക് ആർ എസ് എസിന് ഈ കേരളത്തിൽ ഇനി ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേരോട്ടം ഉണ്ടാക്കേണ്ട സാഹചര്യം ഒന്നുമില്ല ആർ എസ് എസിന്റെ അത്യാവശ്യത്തിൽ കൂടുതൽ വേരോട്ടമുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനം ഏതെങ്കിലും തന്നെയാണ് ആർ എസ് എസിന് ശക്തമായ വേരോട്ടമുള്ളതും അല്ല 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 ആർ എസ് എസ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ സ്മൃതി ആർ എസ് എസിന് ശക്തമായ വേരോട്ടം ഉള്ളത് കൊണ്ടാണ് ഈ ചാനൽ ചർച്ചയിലിരിക്കുന്ന അനിൽ അക്കേരിയുടെ വാർഡിൽ ജയിച്ചത് ബി ജെ പി ആണ് അപ്പം അതുകൊണ്ട് ആർ എസ് എസിൻ്റെ വേരോട്ടത് ഒന്ന് കൂട്ടാനോ കുറയ്ക്കാനോ എന്നുള്ളതല്ലോ ഞങ്ങളുടെ പക്ഷേ ഞാൻ പറഞ്ഞത് എത്രയും ഒസമബളയെ പോലെയുള്ള ഒരാൾ രാഷ്ട്രീയ ഇലനിലക്കാരനായി നിൽക്കുന്നു എന്നുള്ള നിങ്ങളുടെ ആഖ്യാനം അത് അങ്ങേറ്റം തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത് എത്രത്തെയൊബമളെ പോലെയുള്ള സർസംഗജാലിന് തൊട്ട് താഴെയുള്ള ആര് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ധീരുകൾക്ക് നിൽക്കുന്നു കൊടുക്കുന്ന ആളാണോ അപ്പൊ നിങ്ങൾ അങ്ങനെ ആർ എസ് എസിന് നിങ്ങൾ അങ്ങനെ ചെറുതായി കാണല്ലേ പിന്നെ നിങ്ങൾ പ്രധാനപ്പെട്ട ഈ അനിലക്കര പറഞ്ഞല്ലോ ഡീലിന്റെ പുറത്താണ് തൃശ്ശൂർ ജയിച്ചതെന്ന് എന്നാൽ അനിലക്കര നിങ്ങൾ കുറെ ചാനൽ ചർച്ചകൾ ഇത് പറയും ഒന്ന് പറയട്ടെ ഒരു കണക്കൊന്ന് പറയട്ടെ പറഞ്ഞതിനു ശേഷം ഒന്ന് പ്രതികരിച്ചോളൂ തൃശ്ശൂരിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ടി എൻ പ്രതാപൻ നാല് ലക്ഷത്തി പതിനയ്യായിരം വോട്ടാണ് ടി എൻ പ്രതാപന് കിട്ടുന്നത് അന്ന് രാജാജി മാത്യുവിന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം വോട്ടാണ് കിട്ടുന്നത് സുരേഷ് ഗോപിക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടാണ് സുരേഷ് ഗോപിക്ക് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടാണ് കിട്ടുന്നത് ഈ പറയുന്ന സുനിൽ കുമാറിന് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ടാണ് ഈ കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള മുരളീധരന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാലാണ് അങ്ങനെ ഞങ്ങളൊരു ഡീൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ സുനിൽ കുമാർ എങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ പതിനാറായിരം വോട്ട് വർദ്ധിപ്പിക്കുക അപ്പൊ സത്യത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് വോട്ട് പോയിട്ടുള്ളത് കോൺഗ്രസ് എന്നിട്ടും ഈ കോൺഗ്രസിന്റെ പ്രതിനിധികൾ പറയുന്ന ഡീലിന്റെ പുറത്താണ് തൃശൂർ ഞങ്ങൾ വിജയിച്ചത് ഞങ്ങൾ തൃശ്ശൂരിൽ വിജയിച്ചു ഞങ്ങളുടെ പ്രവർത്തകരുടെ മികവ് കൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ടാണ് തൃശ്ശൂരിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമായിട്ടുള്ള ബൂത്തിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ള ബി ജെ പി ആണ് ചാവക്കാട്ടിലെയും ഗുരുവായൂരി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുമ്പത്തേക്കാൾ മുന്നേറ്റം നടത്തിയിട്ടുള്ള ബി ജെ പി ആണ് അങ്ങനെ അല്ല ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ അഞ്ചു വർഷമായിട്ട് തൃശ്ശൂരിൽ അഞ്ചു വർഷമായിട്ട് താമസിക്കുന്ന അന്യ സംസ്ഥാനക്കാരനായുള്ള രാജസ്ഥാൻകാരന് ഇവിടെ കേരളത്തിൽ വോട്ട് ചെയ്യുന്ന എന്താ പ്രശ്നം വോട്ടർ പട്ടികയിൽ പേര് വന്നു കഴിഞ്ഞാൽ അല്ലാതെ ഞങ്ങൾ അനധികൃതമായിട്ടുള്ള ബംഗ്ലാദേശിയായാലല്ലല്ലോ ഇവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ളത് അങ്ങനെ നിങ്ങൾ അങ്ങനെ പറയൂ നിങ്ങൾ അങ്ങനെ കണ്ടത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ കണ്ടെത്തട്ടെ അങ്ങനെ അനധികൃതമായിട്ട് ബിജെപി വോട്ട് ചേർത്തിട്ടാണ് ജയിച്ചതെന്ന് ഞങ്ങൾ എഴുപത്തി ആറായിരത്തോളം വോട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളെ വോട്ട് ചേർത്തിട്ടുണ്ട് ആ ചേർത്ത വോട്ട് ഞങ്ങളുടെ പ്രവർത്തകരെ വോട്ടാണ് ഞങ്ങളുടെ പ്രവർത്തകരെ കഷ്ടപ്പാടാണ് അറുന്നൂറോളം ബൂത്തുകൾ ബിജെപി ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് വർഷത്തെ ഞങ്ങൾ നടത്തിയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ ആണ് തൃശൂർ പിടിക്കുക എന്നുള്ള സംഘപരിവാറിന്റെ ആംബുലൻസിൽ വരികയായിരുന്ന സുരേഷ് ഗോപിക്ക് പോലീസ് വാഹനത്തിന്റെ അകംബടി ഉണ്ടായത് അല്ല അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങനെ അങ്ങനെ അങ്ങനെയല്ല 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 ശ്രമതി അതിനകത്ത് സുരേഷ് ഗോപി അതുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസം അന്ന് അദ്ദേഹത്തിന് അസുഖം ബാധിതനായിട്ട് അദ്ദേഹം ട്രീറ്റ്മെന്റിലായിരുന്നു അദ്ദേഹത്തിന് കോയമ്പത്തൂരിൽ നിന്ന് ഡോക്ടർമാർ വന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ദേഹത്താകമാനമുള്ള നീര് ഇഞ്ചക്ഷൻ ഉപയോഗിച്ച് വലിച്ചെടുക്കുകയായിരുന്നു അദ്ദേഹം റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഉറങ്ങുന്ന സുരേഷ് ഗോപിയാണ് അവിടേക്ക് കൊണ്ടുവരുന്നത് ഈ വിഷയം അവസാനിപ്പിക്കാൻ തൃശ്ശൂരിലെ പൂരം ഞങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് സുനിൽകുമാറും അതോടൊപ്പം തന്നെ അവിടുത്തെ രാജൻ അടക്കമുള്ളത് അല്ല പറട്ടെ അല്ല അല്ല പറവാഭാര അല്ല സേവാഭാരതിയുടെ ആംബുലൻസിനകത്ത് പോലീസ് അകമ്പടിയോട് വന്നു അല്ല സ്മൃതി സേവാഭാരതിയുടെ ആംബുലൻസിനകത്ത് സുരേഷ് ഗോപി അവിടെ വരുന്നു അദ്ദേഹം ആദ്യം ബെഡ് റെസ്റ്റിലായിരുന്നു ആ ബെഡ് റെസ്റ്റ് ആയിരുന്നു സുരേഷ് ഗോപിയാണ് അവിടേക്ക് കൊണ്ടുവരുന്നത് അവിടുത്തെ ബിജെപി സ്ഥാനാർത്ഥിയാണ് അതിന് പോലീസ് വാഹനം അകമ്പടി പോയി എന്നുള്ളതാണ് അതിനകത്ത് അതിനകത്ത് സംശയം ഉണ്ടാക്കുന്നത് അല്ല അതൊക്കെ നിങ്ങൾ ആഖ്യാനമല്ലേ അങ്ങനെ സ്മൃതി ഞാൻ ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരാളാണ് ഈ ഞാൻ തൃശ്ശൂരിൽ തൃശ്ശൂർ നിയോജക മണ്ഡലം അല്ല പറയാൻ പറ്റും പറയാൻ പറ്റും സ്മൃതി ശ്രമതി എനിക്ക് പറയാൻ പറ്റും ഞാൻ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിന്റെ ബി ജെ പിയുടെ പ്രഭാരിയാണ് എനിക്ക് പറയാൻ പറ്റും എന്റെ സ്ഥലത്ത് എന്റെ മണ്ഡലത്തിലാണ് ഈ വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത് സ്മൃതിക്ക് ചാനൽ മുറിയിൽ നിന്ന് പറഞ്ഞാൽ മതിയോ ഞാൻ കണ്ട് അനുഭവിച്ച ഒരാളാണല്ലോ അപ്പൊ എന്റെ അനുഭവം പറയുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുക നിങ്ങൾ ഇങ്ങനെ താങ്കളുടെ അനുഭവത്തിലുള്ള കാര്യങ്ങളാകുമ്പോൾ പൂരത്തിന്റെ ദിവസം അവിടെ എ ഡി ജി പിഴുവൻ സമയവും തൃശ്ശൂരിൽ ഉണ്ടായിട്ടും പുറത്തേക്ക് ഇറങ്ങാതെ നിന്ന് ചരട് വലിച്ചു എന്ന് പറഞ്ഞാൽ താങ്കൾ അവിടെ ഉണ്ടായിരുന്ന ആളാണെങ്കിൽ താങ്കൾ അതിന് കൂടി മറുപടി പറയണം അവിടെ എസ് പി എതിരെ മാത്രം നടപടി ഉണ്ടാകുന്നു അതെന്തുകൊണ്ടാണ് അല്ലല്ല അല്ല എ ഡി ജി പി മുറിയിൽ നിന്ന് ഇറങ്ങിയോ അറങ്ങാതിരിക്കോ എന്നുള്ളത് പറയാനുള്ള ആളല്ലേ ഞാൻ അത് പറയേണ്ട അദ്ദേഹം അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അല്ല രണ്ടായിരത്തി അല്ല അല്ല രണ്ടായിരണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൃശ്ശൂരിലെ പൂരം മുടക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ ഗൂഢാലോചന നടത്തി എന്നൊക്കെ പറയുന്നത് എന്തൊരു യുക്തിയാണുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ നടക്കാൻ വേണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾ ഈ എഴു ജി പിയുമായിട്ട് ആർ എസ് എസിന്റെ നേതാവ് ചർച്ച നടത്തിയതൊക്കെ എത്താൻ അതിനെയൊക്കെ ദൂരമൊക്കെ വേണ്ടി വരും ശ്രീ പ്രിന്റു മഹാദേവ്

ാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സർക്കാരുമായി കൂടിക്കാഴ്ചകൾ ഉണ്ടാവുന്നത് കൂടിക്കാഴ്ച അതിൽ അതിൽ മുഖ്യമന്ത്രി പങ്കെടുത്തത് എങ്ങനെയാണ് അതെങ്ങനെയാണ് കൂടിക്കാഴ്ച ഉണ്ടായത് എങ്ങനെയാണ് വഹിച്ചുകൊണ്ട് ആർ എസ് എസ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടന്നിട്ടില്ലേ അല്ല അല്ല ശ്രീ എമ്മിന്റെ ശ്രീ എമ്മിന്റെ നേതൃത്വം നടന്ന കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയിട്ടായിരുന്നു അല്ലാതെ അധികാരങ്ങൾ ഇത്തരത്തിലുള്ള അല്ല അല്ല കണ്ണുള്ള സമാധാനം ിന്റു മഹാദേവ് സ്വഭാവം ഇല്ല രഹസ്യ സ്വഭാവമില്ല ആദ്യമായിട്ട് നിങ്ങൾ മാധ്യമം അങ്ങനെയല്ല അങ്ങനെയല്ല അല്ല ഞാൻ ചോദിക്കട്ടെ ഈ ആർ എസ് എസ് ചർച്ച കടക്ക് പുറത്ത് എന്ന് പിണറായി വിജയൻ ഒരു പ്രസ്താവന നടത്തിയല്ലോ എപ്പോഴായിരുന്നു അത് എപ്പോഴായിരുന്നു അത് സ്മൃതി ഒന്ന് ആലോചിക്കണം അങ്ങ് ആലോചിക്കണം അത് എപ്പോഴായിരുന്നു ഈ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ വിഷയമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോഴാണ് പിണറായി വിജയൻ കടക്ക് പുറം എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമ പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് കണ്ണൂരിലെ വിഷയം എമ്മിന്റെ നേതൃത്വം നടത്തിയ അവർ സമാധാനം തിരിച്ചു കൊണ്ടുവരാണ് അത് കേരളത്തിലെ മുഴുവൻ ആളുകൾ മുഴുവൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് രഹസ്യ സ്വഭാവം അതിലെന്തിനാണ് സ്വകാര്യ അല്ല അങ്ങനെയല്ല മുഖ്യമന്ത്രിക്ക് വേണ്ടിയല്ലേ ഞാൻ അത് പല പാഹചര്യം ഇപ്പൊ മുഖ്യമന്ത്രി എന്ന രീതിയിൽ സമാധാനത്തിന് വേണ്ടി അദ്ദേഹം ഒരു കാര്യത്തിലേക്ക് പോയതിൽ എന്താ തെറ്റ് അതുകൊണ്ട് തന്നെ നോക്ക് കണ്ണൂരിൽ നിന്ന് സമാധാനാന്തരീക്ഷമുണ്ട് നിങ്ങൾ അതെന്താ മനസ്സിലാക്കാതെ അന്ന് മുഖ്യമന്ത്രിയും ആർ എസ് എസ് നേതാക്കളും നടത്തിയിട്ടുള്ള ക്രിയാത്മകമായ ചർച്ചയുടെ ഭാഗമായിട്ട് ഇന്ന് കണ്ണൂർ ശാന്തമായി കൊണ്ടിരിക്കുന്നു പ്രിന്റു മഹാദേവ് ശരി താങ്കൾ പറയുന്നു നല്ലൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണല്ലോ അത് വാദത്തിന് സമ്മതിക്കാം ശരി ടി പി സെൻകുമാർ സർവീസിലിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പോക്ക് ആർ എസ് എസിലേക്കാണ് അദ്ദേഹം കാവി അണിയാനുള്ള പോക്കാണ് എന്ന് തിരിച്ചറിഞ്ഞ് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് അതിൽ അതിശക്തമായി പരസ്യമായി പ്രതികരിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അല്ലേ പിന്നീട് എങ്ങോട്ടാണ് ആർ എസ് എസിൽ തന്നെ അദ്ദേഹം എത്തുന്നു അദ്ദേഹം സംഘപരിവാറിൻ്റെ ഭാഗമായി മാറുന്നു ഇതാണ് കേരളം കണ്ടിട്ടുള്ളത് പക്ഷേ എന്തുകൊണ്ടാണ് അജിത് കുമാറുമായി ബന്ധപ്പെട്ട് അതേ രീതിയിലുള്ള ആരോപണം വരുമ്പോൾ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം നിങ്ങളുടെ മനസ്സിലാക്കൽ എന്താണ് അല്ല ഞാനിപ്പം അത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയും മുഖ്യമന്ത്രിയുമാണ് വ്യക്തമാക്കേണ്ടത് ഞാൻ അതിനകത്ത് അഭിപ്രായം പറയുന്നതിൽ യുക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സ്മൃതി അങ്ങനെ ചോദിക്കുന്ന ചോദ്യത്തിൽ ഞാൻ മറുപടി പറയേണ്ട ഒരു കാര്യമില്ല അത് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് എ ബന്ധപ്പെട്ട കാര്യത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല മുഖ്യമന്ത്രി പാർട്ടിയാണെങ്കിൽ അവരാണെന്ന് പറയേണ്ടത് അതിനകത്ത് എനിക്കറിയില്ല ഞാൻ പറഞ്ഞ ഇത്ര കാര്യമുള്ളൂ എ ബന്ധപ്പെട്ട് നിങ്ങൾ അപ്പുറത്ത് നിർത്തി ഒരാളുണ്ട് അത് എത്രയും ഒസബബള ആയതുകൊണ്ടാണ് പറഞ്ഞത് ഇത്തരം ദലാൾ പണിക്ക് നിൽക്കുന്ന ഒരാളല്ല എത്രയും ഒസബബളേ അതാണ് ഞാൻ ക്ലാരിറ്റി വരുത്തിയത് അല്ലാതെ എ ഡി അദ്ദേഹത്തിന് വ്യക്തിപരമായി കണ്ടതാകാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ചതായിട്ടായിരിക്കാം അപ്പൊ അതുകൊണ്ട് നോക്കി കേരളത്തിൽ തന്നെ ഐ എസ് ഐ ടി സ്റ്റേ എന്നുള്ളതാണ് കേരളം കണ്ടിട്ടുള്ള കാര്യം ശ്രീ പ്രിന്റു മഹാദേവ് ഓരോ കൂടിക്കാഴ്ചക്കും ഓരോ ഫലം ഉണ്ടാകുന്നു ഇതിൽ അനിൽ നിങ്ങൾ പറയും ആ കൂടിക്കാഴ്ചക്ക് നിങ്ങൾ അപ്പുറത്ത് നിർത്തിയ ആളുടെ ഒരു മഹാത്മ്യം കൂടി ആ മഹാത്മ്യാണ് അജണ്ട എന്നുള്ളത് ആർ എസ് എസിന് നടപ്പാക്കാനുള്ള കാര്യങ്ങൾ അവർ നടപ്പാക്കുമെന്നേ അത് നടപ്പാക്കാൻ ഇടതു സർക്കാർ കൂടെ നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ സംഘടനാ സംവിധാനത്തെ പുകഴ്ത്താം ഹൊസബോളെ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് പുകഴ്ത്തി പറയാം ഒരു സംശയമില്ല താങ്കൾക്ക് പറയാം അതിനുള്ള താങ്കൾക്കുള്ള സ്വാതന്ത്ര്യമുണ്ട് താങ്കൾക്കത് പറയുകയെ തന്നെ ചെയ്യാം പക്ഷേ ഇവിടെ ഇടത് സർക്കാർ അതിനോട് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ളതാണല്ലോ നമ്മുടെ ചോദ്യം അതാണല്ലോ ചർച്ചയ്ക്ക് ആധാരം അപ്പോൾ അത് പറയുമ്പോൾ താങ്കൾക്ക് എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് വിമർശനങ്ങൾ ഇല്ല എന്നുള്ളതാണ് സംശയം വർദ്ധിപ്പിക്കുന്നത് എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കും സംശയങ്ങളില്ല അപ്പുറത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും സംശയങ്ങളില്ലോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി അത് നിങ്ങൾ ആ സമയത്ത് ഉന്നയിച്ചില്ലല്ലോ ആ സമയത്ത് നിങ്ങൾ ഉന്നയിച്ചില്ലല്ലോ നിങ്ങൾ ഉന്നയിക്കട്ടെ

എന്നുള്ള എന്നുള്ള ഈ പ്രതികരണത്തിന് താങ്കൾക്ക് മറുപടി മറുപടി പറയാം പറയാം പറഞ്ഞ അല്ല ഇപ്പോഴ സ്മൃതി ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് സി പി എമ്മിന്റെ പ്രതിനിധികൾ ഈ ചർച്ചയിൽ വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പിന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായത് ആ കുറവ് ശ്രീ പ്രിന്റു നികുത്തി എന്നുള്ളതാണ് ഒരു സി പി എമ്മിന്റെ ഒരു പിന്നെ സി പി എമ്മിന്റെ പ്രതിനിധിയുടെ കുറവ് പൂർണ്ണമായ രീതിയിൽ അല്ല ഞാൻ ഈ വിഷയത്തിൽ അല്ല ഇപ്പൊ നമ്മൾ ഇന്നത്തെ ചർച്ചയാണോ നടക്കുന്നത് ഇതിനകത്ത് ആ കുറവ് അദ്ദേഹം നേർത്തിയിട്ടുണ്ട് പിന്നെ അദ്ദേഹം തുടങ്ങി വെച്ചത് എന്റെ വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയവുമായി ബന്ധപ്പെട്ടാണ് എന്റെ വാർഡ് ഉൾപ്പെടെ എന്റെ പഞ്ചായത്ത് ഉൾപ്പെടെ വടക്കാഞ്ചേരി അസംബ്ലി സീറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എന്നെ പരാജയപ്പെടുത്തണം എന്നുള്ളത് സി പി എം ബി ജെ പി അജണ്ടയുടെ ഭാഗമായിരുന്നു എൻ്റെ വാർഡ് തോറ്റ് ശരിയാണ് എൻ്റെ വാർഡിൽ പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് അവിടെ രണ്ടാം സ്ഥാനത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്ത് സി പി എം സ്ഥാനാർത്ഥിയാണ് വന്നത് അവിടെ മൂന്ന് വോട്ടുണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്തിലേക്ക് ഞങ്ങൾ ഇരുന്നൂറ്റി അമ്പത്തഞ്ചോളം വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചു രണ്ടാം സ്ഥാനത്ത് സി പി എം സ്ഥാനാർത്ഥി വന്നു മൂന്നാം സ്ഥാനത്ത് ബി ജെ പി സ്ഥാനാർത്ഥി വന്നു അവിടെ ബ്ലോക്ക് പഞ്ചായത്തിൽ അതേ വാർഡിൽ തന്നെ നൂറ്റി അമ്പത്തഞ്ചോളം വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ഒന്നാം സ്ഥാനത്ത് വന്നു രണ്ടാം സ്ഥാനത്ത് ബി സി പി എം സ്ഥാനാർത്ഥി വന്നു മൂന്നാം സ്ഥാനത്ത് ബി ജെ പി സ്ഥാനാർത്ഥി വന്നു സ്മൃതിക്ക് കാര്യം മനസ്സിലായല്ലോ അവിടെ പഞ്ചായത്ത് എലക്ഷനിൽ ഞാൻ പഞ്ചായത്ത് മെമ്പറായി രാഷ്ട്രീയ ബോധം തുടങ്ങിയ വാർഡിൽ ബി ജെ പിയും സി പി എം ധാരണയുടെ അടിസ്ഥാനത്തിൽ ആ വാർഡിൽ അവർ ജയിച്ചു എന്നേ അതിൽ തർക്കമുള്ള കാര്യമില്ല അത് ഇപ്പോൾ പറഞ്ഞല്ലോ നേരത്തെയും പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ ഇത് എന്റെ വാർഡിൽ മാത്രമല്ല അത് ഇവിടെ തൃശ്ശൂർ ലോക്സഭാ സീറ്റിലും നടപ്പിലാക്കി എന്നതാണ് യാഥാർത്ഥ്യം ഇത് വളരെ ആവേശത്തിൽ പറയുകയാണല്ലോ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് കോപ്പി എടുത്ത് ഡിസ്റ്റിങ്ഷൻ കിട്ടിയ കുട്ടി ഞാൻ പഠിച്ചിട്ടാണ് ജയിച്ചത് എന്ന രീതിയിൽ ഇവിടെ പ്രിന്റു അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രതിനിധി പറയുന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു വന്ന് എവിടെയാണ് ഞാൻ പറഞ്ഞു വന്ന് ഇവിടെ രണ്ട് മൂന്ന് ഇൻസിഡൻറ്റ് ഇവിടെ രണ്ട് മൂന്ന് ക്രൈം ഒരു സീരിയസ് ഓഫ് ക്രൈം ഉണ്ടായിരിക്കുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഒരു ക്രൈം ഉണ്ടായിരിക്കുന്നു ആ ക്രൈം എന്നത് സ്വർണ്ണക്കള്ളക്കടത്താണ് ആ ക്രൈം എന്നുള്ള എക്സാലോജിക്കൻ്റെ കരിമണൽ ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ അവസാനം വന്ന രണ്ടാ ആ ഗവണ്മെൻ്റ് കാലത്ത് വന്ന ലൈഫ് മിഷൻ കേസുകളുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ തുടർച്ചയായി ഒരുപാട് കേസുകൾ നിൽക്കുന്നു അവസാനം കരുവന്നൂരിലും കുട്ടനല്ലൂരും എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൽ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള സംവിധാനത്തിലേക്ക് ഈ പിന്നെ അതിന്റെ ബെനിഫിഷ്യറിയായി സി പി എം അല്ലെങ്കിൽ പിണറായി വിജയൻ വന്നു അതിന്റെ നേട്ടം അവർക്കുണ്ടായോ എന്നതാണ് ചോദ്യം ആ നേട്ടമുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യമല്ലേ ആ നേട്ടത്തിന് പിന്നെ ജയേന്ദ്രൻ സാർ പറയുന്നത് അന്ന് യു ഡി എഫിന്റെ കാലത്ത് മറ്റു കാലത്ത് നിന്നാണ് അതിനുള്ള മറുപടി ബൃന്ദാക്കാരായിട്ട് പറഞ്ഞിട്ടുണ്ട് കൃത്യമായി ബൃന്ദാക്കാരായിട്ട് അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട് ആനി രാജ അതിനുള്ള കൃത്യമായ മറുപടി പറഞ്ഞു ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല ഇപ്പൊ ഇവിടുത്തെ വിഷയം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ക്രൈമുകൾ ആ ക്രൈമുകളുമായി ബന്ധപ്പെട്ടുള്ള സീരിയസ് ഓഫ് ക്രൈം ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് നടന്നു അവസാനം അവസാനം നടന്ന തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നടന്നു അതിന്റെ ബെനിഫിഷ്യറി ആരാണ് അതിന്റെ ബെനിഫിഷ്യറി സുരേഷ് ഗോപി എന്ന് പറയുന്ന എം ആണ് അപ്പൊ ഇതിനകത്ത് നേട്ടമാർക്കാണ് നേട്ടം ബി ആണ് നേട്ടം സി പി എമ്മിനാണ് ഈ രണ്ട് നേട്ടത്ത് നേട്ടത്തിനും വേണ്ടി ബി ജെ പിയുടെ പ്രതിനിധി സി പി എമ്മിനെയും ബി ജെ പിയും തുല്യമായി വാദിക്കുന്ന ഒരു ഘട്ടം ഇവിടെ തൃശൂർ പൂരത്തിലേക്ക് തന്നെ കടക്കാം തൃശൂർ പൂരം ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ഒരു വർഷം മുമ്പാണല്ലോ പ്ലാൻ ചെയ്യുന്നത് അതിനകത്ത് തർക്കമുള്ള കാര്യമല്ലല്ലോ അതിനകത്ത് വരുന്ന ഓരോ വിഷയത്തിലും ഓരോ വിഷയത്തിലും അത്തരത്തിലുള്ള ഡീലുകൾ നടന്നിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ അമ്മയുടെ വോട്ട് എവിടെയാണ് ചേർത്തത് സുരേഷ് ഗോപിയുടെ അമ്മ മാസം അവളുടെ മാതാവ് ഞാൻ അവരെ കുറ്റപ്രതീട്ട് പറയുന്നതല്ല മാസക്കാലം ഒരു വോട്ടർ ഈ പ്രദേശത്ത് ഉണ്ടായാൽ മാത്രമല്ല വോട്ട് ചേർക്കാൻ കഴിയൂ ആ വോട്ട് നെട്ടിശ്ശേരി എന്ന് പറയുന്ന ഒരു ഡിവിഷനിലാണ് സുരേഷ് ഗോപിയുടെ അമ്മ തൃശൂരിൽ വോട്ട് ചെയ്തെന്ന് അങ്ങ് തെളിയിച്ചാൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തും അല്ലെങ്കിൽ അങ്ങ് നിർത്തുവോ എന്റെ ചോദ്യതാണ്

ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ാണ് അതിലെ തെളിവുകൾ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് സർക്കാർ മറ്റൊരു നിലപാടിലേക്ക് പോകുമോ എന്ന് അറിയേണ്ടതാണ് നമുക്ക് വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മുടെ സമയക്കുറവുള്ളതുകൊണ്ടാണ് വളരെ നന്ദി അനിൽ അക്കര പ്രിൻറ്റു മഹാദേവ് എം ജയചന്ദ്രൻ എൻ എം പിയേഴ്സൺ ചർച്ചയിൽ പങ്കെടുത്തത്